मनसा उद
മുതലാളിത്തം വന്നു, വ്യവസായ വിപ്ലവം വന്നു, അതിലൂടെ ഫാക്ടറികൾ പോലും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നുള്ളത്. കൃഷിയുടെ കാര്യത്തിൽ പിന്നീട് നമുക്ക് വ്യക്തമായതാണ്, തൊഴിലാളി വർഗം വിപ്ലവം നടത്തും എന്ന് പറയുന്നതും തൊഴിലാളി വർഗമായി കഴിയുന്നതിന് മുമ്പ് തന്നെ അവിടെ വിപ്ലവം നടത്തുന്നു, പിന്നീട് വ്യവസായശാലകൾ ഉണ്ടാവുന്നു. അതൊക്കെ തന്നെ ഈ തെറ്റായ ഒരു വിശ്വാസ പ്രമാണം തെറ്റായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അത് തന്നെയാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ദുരന്തത്തിന് കാരണമായി മാറിയത്. എന്നാലോ അതിൽ നിന്നും പൊട്ടിമുളച്ച് പുതിയൊരു മുതലാളി വർഗമുണ്ട്. ആ ഒരു മുതലാളി വർഗത്തിന്റെ സ്വർണ ഇടനാഴികളാണ് ഇന്ന് കേരളം. അത് തന്നെയാണ് ഇന്ന് കേരളം ഫേസ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു ചുവരക്കണപ്പിനെ ഇല്ലാതാക്കുന്ന എന്താണ് ചെറുപ്പക്കാർ? ഞാൻ പലപ്പോഴും നോക്കിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ അതിനെ ഏറ്റവും അധികം ആക്രമിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. പ്രതിയോഗികൾ നല്ലതാണ്, അതിൽ മുതലക്കുടിയെന്ന് പറയുന്ന നല്ലൊരു വരിയുണ്ട്. അത് ശത്രുക്കളല്ല വരുന്നത്, പ്രതിയോഗികളാണ് വരുന്നത്, രാഷ്ട്രീയത്തിൽ പ്രതിയോഗികളാണ് വരുന്നത്. അതായത് ആശയപരമായിട്ട് നേരിടാൻ പറ്റണം, ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ ആളാകുമ്പോഴാണ് ആയുധമെടുക്കുന്നത്. ഫേസ്ബുക്കിൽ ഈ സൈബർ ഇടങ്ങളൊക്കെ പറയും, സൈബർ ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായിട്ടില്ല. എന്താ സൈബർ ഇടം എന്ന് പറഞ്ഞാൽ? അത് ഈ ഫേസ്ബുക്കൊന്നല്ല, സൈബർ ലോകം നേരെ തന്നെയാണ്. ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലോ ഒരു അഭിപ്രായം എഴുതുമ്പോൾ ആയിരക്കണക്കിന് തെളിവുകൾ എഴുതുന്നു, ഒരുപാട് പേർ അനുകൂലിക്കുന്നു. പക്ഷെ അപ്പോഴൊക്കെ നോക്കിയിട്ടുണ്ട്, അതിൽ ഏറ്റവും സംസ്കാരരഹിതമായ ഭാഷ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. ഇന്നത്തെ ചേനൽ ചർച്ചയിൽ, മാതൃഭൂമി ചേനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു സിപിഎം നേതാവ് മറ്റേ ആളുകളിക്കുന്നത് നിങ്ങൾ ചാണകമാണ് തിന്നുന്നതെന്ന്. അതൊക്കെ സംസ്കാരരഹിതമായ ഭാഷയാണ്, ഒരു മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കേണ്ട ഭാഷയല്ല. കേട്ടിരുന്ന ആൾ കൃത്യമായ മറുപടി കൊടുത്തു, ശരിയാണ് നിങ്ങൾ സ്വർണമാണോ ഇപ്പൊ കഴിക്കുന്നത്, അങ്ങനെ അയാളുടെ വായപ്പെട്ടു. പക്ഷേ അങ്ങനെ ചോദിക്കാനുള്ള ഒരു മനോഘടന തന്നെ ഒരു രാഷ്ട്രീയ മനോവൈകല്യത്തിന്റെ പ്രകടനമാണ്. ഞാൻ പറഞ്ഞത് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഈയൊരു സംസ്കാരമാണ്. അതുകൊണ്ടാണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ മുസ്ലിം ക്രിസ്ത്യാനിക്ക് പറ്റിയല്ലോ കേട്ടോ എന്ന് പറയും. ഇപ്പൊ നാടകം വാർത്തയൊക്കെ ബി ജെ പി ആക്കി അത് പറയും. ഞാനിപ്പോൾ വരുമ്പോൾ ആലോചിച്ച് ഇതിന് ശബ്ദമുണ്ട്. കാരണം ഇതിനു മുമ്പ് ശ്രീകൃഷ്ണയെന്നിക്ക് മറ്റു പറ്റി വിളിച്ചു, ശ്രീകൃഷ്ണയെന്നിക്ക് വിളിച്ചപ്പോ ഞാൻ പോയി. കാരണം ഞാനൊരു കലാകാരനാണ്, ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ എന്റെ സിനിമ ക്രിസ്ത്യാനികൾ മാത്രം കണ്ടാൽ മതി, അല്ലെ എന്റെ സിനിമ സി പി എമ്മുകാർ മാത്രം കണ്ടാൽ മതി, ഞാൻ എഴുതുന്നത് കോൺഗ്രസ്സുകാർ മാത്രം വായിച്ചാൽ മതി, അങ്ങനെ ശഠിക്കാൻ എനിക്ക് പറ്റില്ല. ബിക്കോസ് ഞാൻ പൊതു സ്വത്താണ്, ഓരോ കലാകാരനും സമൂഹത്തിന് പൊതു സ്വത്താണ്. അത് പലർക്കും തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ലെന്നുള്ള കാര്യമേ അവർക്ക് അറിയില്ല, അറിയാത്ത പറയുന്നില്ല, എന്തൊക്കെ നഷ്ടപ്പെടുന്നുള്ള പേടിയാണ്. ഞാൻ നിങ്ങളോട് ഒരുപാട് വിയോജിപ്പുള്ള ആളാണ്. ആ വിയോജിപ്പുള്ളപ്പോൾ പോലും അത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നെ വിളിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജനാധിപത്യ ബോധം. അതിനാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം അനുബന്ധിച്ച് തീർക്കുന്ന വേദി, അത് ഏത് വേദിയാണെങ്കിലും ഞാൻ പങ്കിടും. അങ്ങനെ ഞാൻ ശ്രീകൃഷ്ണ ജയന്തി പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയി. എന്റെ ഗതികേട് ഞാൻ ഒരു കാവി കാവിയുടെ ഡിസൈനർ ഷർട്ട് ഇട്ടാ പോയത്. ഞാനങ്ങനെ നോക്കാറുണ്ട്, ഈ ഡ്രസ് കോഡൊന്നും സിനിമക്കാരനായി ഞാൻ നോക്കാറുണ്ട്. എനിക്ക് കോഴിക്കോളം കാണിക്കോളം മുണ്ടും മടുപ്പ് തൂക്കി പോകുന്ന ആളാണ് ഞാൻ. അപ്പൊ ഞാനതുപോലെ പോയി. പക്ഷേ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ആൾക്കാരുടെ പോലും ഒരു പുതിയ വിളിക്കുക, യൂണിവേഴ്സിറ്റി പ്രൊഫസർ പറയും, നീ എന്നാലും ഒരു കാവി വേഷമിട്ട് അതിന് പോയത് ശരിയായില്ല. അപ്പോഴാണ് എനിക്ക് ഡ്രസ് കോഡിനെ പറ്റി ഓർമ്മ വന്നത്. അങ്ങനെ ഒന്ന് ഞാൻ ആലോചിച്ചു, എന്ത് ഷർട്ടുണ്ടാവും എനിക്ക് പറയും. അയാൾ കാവി ഇട്ട് പോയി. ഒരു കാലത്ത് കാവി കൊണ്ട് ചെറുപ്പക്കാരൊക്കെ കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ജനസൊക്കെ വന്ന് തോന്നുന്നത് കൂടുതൽ ആൾക്കാരുടെ കൊടുത്തിരുന്നത്. പിന്നെ ഡിവൈസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി, എല്ലാവരും കൊടുക്കാൻ തുടങ്ങി, ഞാനൊക്കെ കൊടുക്കാൻ തുടങ്ങി. കാവി എന്നുള്ളത് സന്യാസത്തിന്റെ ഒരു ഇതാണ്, ഒരു ത്യാഗത്തിന്റെ അടയാളമായിട്ടുള്ള വേഷമാണ്. അപ്പൊ അതിൽ പ്രത്യേക പാർട്ടിക്ക് ചാത്തി കൊടുക്കുക, അതൊരു ചുവപ്പ് ഷർട്ട് അല്ലെങ്കിൽ ചുവപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ വിധിച്ചെടുക്കുക. അങ്ങനെ വേഷത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ ഒക്കെ തന്നെ മനുഷ്യനെ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് അബ്ദുള്ളക്കുട്ടിയുടെ ഈ ഒരു പുസ്തകം. ഇത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതിന് യാതൊരു സംശയവും ഏറെ മക്കൾ വായിച്ചു. ഞാൻ പുസ്തകം വായിക്കാതെ പുസ്തകപ്രകാശത്തിന് പോകാറില്ല. സമയം കൂടെയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് അവസാനത്തെ അധ്യായം വരുത്തി നിർത്തുന്നത്. അപ്പൊ വളരെ സരസമായി പറഞ്ഞു പോകുന്ന ഈ പുസ്തകത്തിന് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തിലെ
അത് സത്യമാണെങ്കിലും ഭയങ്കര അത്ഭുതകരമായ ഒരു കോയിൻസിഡൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് പ്രത്യേകം കളിക്കുമ്പോൾ അന്ന് ബി ജെ പി താരമൊന്നുമില്ല, ഒരു ഇലക്ഷൻ വെച്ചിട്ട് കിളമ്പ് പോളിംഗ് ബൂത്ത് വെച്ച് കളിക്കുന്നു, ഇദ്ദേഹം താമര അടയാളത്തിൽ നിൽക്കുന്നു, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആള് വേറെ ചെമ്പരത്തി അടയാളത്തിൽ നിൽക്കുന്നു, അങ്ങനെ വോട്ടെടുക്കുന്നു, താമര അടയാളത്തിൽ നിന്ന് അദ്ദേഹം ജയിക്കുന്നു. അത് തിരിഞ്ഞു പറഞ്ഞ് അവിടെ തന്നെ എത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഓരോരുത്തരും ആലോചിക്കുന്ന നല്ലതാണ്. ഇതുവരെ അബ്ദുള്ള കുട്ടിയെ കൊണ്ടെത്തിച്ചത് ബി ജെ പി എന്നുള്ളതല്ല പ്രത്യേകത, ഒരാൾക്ക് അങ്ങനെ പറയാനുള്ള ഒരു അവകാശം, ആശയം പ്രകടിപ്പിക്കാനുള്ള ഒരവകാശം, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നൊരാൾക്ക് പറയാനുള്ള അവകാശം, അതിനുള്ള ആ ഒരു ചിന്താശക്തി, അതിനുള്ള മാതൃകയാണ് അബ്ദുള്ള കുട്ടി. കാരണം അബ്ദുള്ള കുട്ടിക്ക് നഷ്ടപ്പെട്ടത് എം പി സ്ഥാനമാണ്, മാറ്റം കൊടുത്താൽ കരുത്. നേരെ കുറച്ച് ബി ജെ പിയിൽ നിന്നും എന്തെങ്കിലും ഓഫർ ലഭിച്ചിട്ട് നടത്തിയ പ്രസ്താവനയുണ്ട്, അങ്ങനെയാണ് പിന്നെ അബ്ദുള്ള കുട്ടി പോകുന്നത് കോൺഗ്രസിലേക്കല്ല ബി ജെ പിയിലേക്ക്. അബ്ദുള്ള കുട്ടി കോൺഗ്രസിലേക്ക് പോയത് എനിക്ക് ഇതൊക്കെ കണ്ടില്ലെങ്കിലും, കാരണം ഉപ്പുചാക്കിന്റെ ഒരു വലിയ ചിന്ത, ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം അബ്ദുള്ള കുട്ടിക്ക് ഇപ്പോഴുണ്ട് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ അത് വിട്ടുപോകില്ല, അത് എഴുതി വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പേടി. കാരണം എന്നാണ് ഈ ഉപ്പുചാക്കോട് കൂടെ നമ്മള് ഭൂമിയിൽ ഇല്ലാതെയാകുന്നത്, ഒരു പിടി. ശത്രുവിനെ വകവരുത്തുക എന്നുള്ളതല്ല, ശത്രുവിനാണ് സംസാരിക്കുക എന്നുള്ളതാണ്. സംസാരിച്ച തീരുന്ന പ്രശ്നമേ ലോകത്തുള്ളൂ, രണ്ട് കൂട്ടുകൾ സംസാരിച്ച തീരുന്ന പ്രശ്നം, ഈ ഒരു പ്രശ്നം അതിലപ്പുറമല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണിക്കും. അല്ല സംസാരിക്കുന്നവരോട് ഞാൻ എണ്ണി എണ്ണി ചോദിക്കണോ, എണ്ണി എണ്ണി പറയണോ എന്ന് പറഞ്ഞു ഉത്തരം മുട്ടിക്കല്ല വേണ്ടത്. അങ്ങനെ ചോദിക്കും ഞാൻ പറയാം, അല്ലെങ്കിൽ തെറ്റുപറ്റി. നമ്മുടെ ചാനലുകളിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ നേതാവ് തെറ്റുപറ്റില്ല, അവർ പിടിച്ചു പോയി നമുക്ക് മൂന്ന് തോന്നാം. ശരിയാണ് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ക്ഷമിക്കണം എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് പറയുന്ന കാര്യത്തിൽ നാട് തന്നു. അത് പറയാതെ ഞാൻ തെറ്റുപറ്റി, ചില ചാനൽ അവതാരകർക്കൊപ്പം തെറ്റുപറ്റും, ഞാൻ പത്രത്തിൽ ജോലി ചെയ്ത ആൾക്കാർ, നമുക്ക് എത്രയോ ശില്പസ്ഥലങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ വാർത്തയൊക്കെ ലൈവായി കൊടുക്കുന്നവർക്കൊക്കെ പറ്റുന്നത്, അവരൊക്കെ തെറ്റ് തിരുത്താറുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളും തെറ്റ് തിരുത്തുന്നതാണ്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളത്തിലെ ഒരു നേതാവും അയ്യോ എനിക്ക് തെറ്റുപറ്റി ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ബോധ്യം മലയാളിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും അത്തരം ജനനേതാക്കന്മാർ തെറ്റുപറ്റിയാലും വീഴ്ച പറ്റിയാലും അത് സ്വയം വിമർശനമായി എടുക്കുന്നതിൽ ജനങ്ങൾ അംഗീകരിക്കുന്നത്. അബ്ദുള്ള കുട്ടിയുടെ ഈ പുസ്തകം എളുപ്പത്തിൽ വായിച്ചു നിൽക്കാവുന്നതാണ്, അങ്ങനെ ആഴത്തിലുള്ള താത്വികമായിട്ടുള്ള പഠനങ്ങൾ എഴുതി ആളെ പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യം ഞാൻ ആലോചിച്ചു ഭയങ്കര താത്വികമായ അടിസ്ഥാനങ്ങളൊക്കെയുള്ള ഭയങ്കര ഗഹനമായ ഒരു നിലയ്ക്ക് പോകും, പക്ഷെ ഗഹനമായ ചിന്തകളിലേക്ക് വെളിച്ചം പകരുന്ന കുറെ കാര്യങ്ങൾ അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നുണ്ട്. അത് മുസ്ലിം, ഇപ്പൊ ഞാനൊന്നാമത് ഒരു മതത്തിനെയും പ്രത്യേകം വിശ്വസിക്കാത്ത ആളാണ്. ഞാൻ പണ്ട് പോസ്റ്റർ ഇട്ടിട്ട് എപ്പോഴും ഇങ്ങനെ വയറായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഹിന്ദു വയറൊക്കെ പോകണല്ല. ഇന്നലെ ഒരാളയച്ചു, ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് ആ ഘട്ടത്തിൽ ഇപ്പോൾ ഹിന്ദു ആവാന്ന് പറഞ്ഞാൽ എനിക്ക് പോയിട്ട് നമ്പൂരി ആവാനോ അല്ലെങ്കിൽ എനിക്ക് പോയിട്ട് ഒരു നമ്പ്യാനാവാനൊന്നും സാധിക്കില്ല, എന്നെ മേനാക്കൂ എന്ന് പറഞ്ഞാൽ ആരെയും മേനാവാനോ അല്ല. ചില സംസ്കാര രീതികളും ഇപ്പോൾ ഹിന്ദു ആയതുകൊണ്ട് ഗുണം, അത് അനുഭവിക്കുന്ന ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഒരുപാട് സ്വാതന്ത്ര്യങ്ങളാണ്, നമ്മളോട് ആരും ചോദിക്കാൻ പോകുന്നില്ല, നീ അമ്പലത്തിൽ പോയല്ലേ, പള്ളിയിൽ സ്ഥിരമായി പോയിട്ടില്ലെങ്കിൽ കല്യാണം വരാൻ നടക്കില്ല, ശവം വരാൻ നടക്കില്ല, സുന്നത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെ കൂടെ പോകില്ല, മുസ്ലിംസിനെ കൂടെ പോകില്ല. മനുഷ്യനായി ജീവിക്കാൻ പറയുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ബാല്യ സംസ്കാരത്തിലുണ്ട്. ആ ഒരു സംസ്കാരത്തിലേക്കുള്ള അന്വേഷണമാണ് ഈ പുസ്തകം നൽകി പോകുന്നത്. കാരണം ദേശീയ മുസ്ലിം എന്ന് പറയുമ്പോഴും ഒരു ഇസ്ലാം മതം വിശ്വസിക്കുന്ന ഒരാൾക്ക് എന്താ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുന്നതാണ് ഇദ്ദേഹം സമർത്ഥിക്കുന്നത്. ഈ മതങ്ങളൊക്കെ തന്നെ ഇന്ന് നിലനിന്ന് പോകുന്നത് പണമുള്ളതുകൊണ്ടാണ്. വലിയ മതങ്ങളുണ്ട്, കൊറോണ വന്നപ്പോ ഒന്നുമില്ല, എല്ലാം അടച്ചുപൂട്ടി, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവരെ പ്രകടിപ്പിച്ച് ഇവരുടെ ഇവരെ വോട്ട് ബാങ്കാക്കി, അതുള്ള കുട്ടി കൃത്യമായി പറയുന്നു, ഇവരെ വോട്ട് ബാങ്കാക്കി അവരുടെ അധികാരം നിലനിർത്തുന്നു. സ്വകാര്യ മാനേജ്മെന്റിന് കീഴിലുള്ള കോളേജുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും സർക്കാർ ശമ്പളം കൊടുക്കില്ല എന്നൊരു തീരുമാനമെടുക്കുന്ന ഒരു ഗവൺമെന്റ് വരാണെങ്കിൽ എത്ര മത സംഘടനകൾ ഇവിടെ ഇല്ലാതെ പറയും.
ഏറ്റവും പ്രധാന പ്രശ്നം അവർ ഇവിടെ നിലനിർത്തി പോകുന്നതാണ്. ഗവൺമെന്റ് നമ്മൾ നികുതി പണം എടുത്ത് മാനേജ്മെന്റിലെ അധ്യാപകർ കൊടുക്കുക, അല്ലെങ്കിൽ അധ്യാപകരെ നിയമിക്കുന്നത് പി എസ് സി ആയിരിക്കണം. അതെന്താ ചെയ്യാത്തത് എനിക്ക് മനസ്സിലാവില്ല. എത്രയോ ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്കറിയാലോ, എത്രയോ ഉദ്യോഗാർത്ഥികൾ പഠിച്ച് പാസ്സായിട്ട് ജോലിയില്ലാതെ നടക്കുന്നു, മറ്റു നാടുകളിൽ പോയി കഷ്ടപ്പെട്ട് വിവിധ ജോലികൾ ചെയ്യേണ്ടി വരുന്നു. ഇവിടെ പിൻവാതിലുള്ള നിയമമുണ്ട്, ഇവിടെ കൈകൂലിയുള്ള ജോലി കിട്ടും, രാഷ്ട്രീയത്തിൽ സ്വന്തക്കാരുടെ ജോലി കിട്ടും. ഈ അധ്യാപകർ ഈ പ്രൈവറ്റ് കോളേജുകളിലെയും അതുപോലെയുള്ള സ്കൂളുകളിലെയും നിയമനം എന്ന് പി എസ് സി വിടുന്നോ ആ ഗവൺമെന്റിന് ഞാൻ വിപ്ലവകരമായ ഗവൺമെന്റ് നിന്നു. അങ്ങനൊരു സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ അതാണ് സാധ്യമാക്കേണ്ടത് എന്ന് കൂടി രാഷ്ട്രീയ പ്രവർത്തകനായ അബ്ദുള്ളക്കുട്ടിയോട് ഒരു സുഹൃത്ത് നിലയിൽ ഒരു പൗരന്റെ നിലയിൽ ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ലേഖനങ്ങളും ഞാൻ വായിച്ചു. എനിക്ക് ഇദ്ദേഹം ഉണ്ടാക്കിയ ന്യൂഡിൽസിനെ വളരെ ഇഷ്ടപ്പെട്ടു. അത് ഞാനും ഇദ്ദേഹം കൂടി കണ്ടുപിടുത്തം പോലെ പറയട്ടെ, ഞാൻ ന്യൂഡിൽസ് കണ്ടുപിടിച്ചു കൊറോണ കാലത്ത്. ഞാൻ അത് അത് രസകരമായ കുറെ കാര്യങ്ങളാണ് അദ്ദേഹം കുട്ടിക്കാരനെ ഓർത്തെടുക്കുമ്പോൾ പറയുന്നത്. രാഷ്ട്രീയ ലേഖനങ്ങളെക്കാൾ കൂടുതൽ ലിറ്റററി സെൻസിൽ ഇയാളുടെ ബാല്യകാലം ബാല്യകാല കളികളും ബാല്യകാല സ്മൃതികളും ഒക്കെ തന്നെയാണ് വരുന്നത്. രാഷ്ട്രീയക്കാരായി മാറിയപ്പോൾ മാത്രമാണ് ആ ഭാഷ കുറിച്ച് രാഷ്ട്രീയ ഭാഷയായത്. എങ്കിലും പത്രക്കുറിപ്പുകളുടെ രീതിയിലുള്ള വളരെ ഹ്രസ്വമായ രീതിയിൽ എഴുതി പോന്നിട്ടുള്ള ഈ പുസ്തകം ആ ജനം വായിക്കണം, വായിക്കേണ്ടതാണ്. വായിച്ചാൽ മാത്രമേ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മുൻനിർത്തിയുള്ള കൂടുതൽ പഠനങ്ങൾക്ക് കൂടുതൽ എഴുത്തുകാരും ചിന്തകരും രാഷ്ട്രീയ പ്രവർത്തകർ മുമ്പോട്ട് വരുള്ളൂ. അബ്ദുള്ളക്കുട്ടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നന്ദിയുണ്ട്. താങ്ക് യു. ജയ് ഹിന്ദ്.